സയൻസ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യത്തെ രണ്ട് ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ടോപ്പിക്കിലേക്കായ സിഗ്നിഫിക്കൻസ് ഫിഗേഴ്സും ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഇനി തുടർന്നുള്ള ഇതിലുള്ള നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് റൗണ്ടിംഗ് ഓഫ്. ഇത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, മറ്റേ സിഗ്നിഫിക്കൻസിന്റെ ബാക്കിയായിട്ട് തന്നെ വരുന്നതാണ്. അതായത് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത് എഴുതത്തില്ലേ? അതായത് ഇപ്പോ നമുക്ക് എങ്ങനെയാണ്, 17.5 മാർക്ക് കിട്ടിയാൽ നമ്മൾ അതിന് എന്താക്കും? 18 പറഞ്ഞിട്ടല്ലേ നമ്മൾ ആൻസർ ഷീറ്റ് അല്ല മറ്റേ പ്രോഗ്രസീവ് പോലെ എഴുതുന്നത്. ആ ഒരു ഇതാണ് റൗണ്ടിംഗ് ഓഫ്. ഇതെങ്ങനെ ചെയ്യുന്ന നോക്കി, ഇത് വളരെ എളുപ്പമാണ്, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. നോക്കി, 2.746 ഇതിന് നമ്മൾ റൗണ്ട് ചെയ്ത് എങ്ങനെയാണ് എഴുതുന്നത്? 2.75 എന്ന് എഴുതും അല്ലേ അവസാനത്തെ സംഖ്യ. ആ 5 മേളിലാണെങ്കിൽ അടുത്തേക്ക് റൗണ്ട് ചെയ്യും. ഇനി അഥവാ 5 ചെറുതാണെങ്കിൽ നമ്മൾ അതിനെ അനക്കാതെ വിട്ടേക്കും. മനസ്സിലായോ? ഇതിപ്പോ മേളിലായോണ്ട് ഈ ഒരു ഇതിനെ ഞാൻ 1 × 75 എഴുതി അല്ലേ. ഇനി അടുത്ത് നോക്കി, 2.744 എങ്ങനെ വന്നേനെ? 2.74 എന്ന് മാത്രം ഞാൻ എഴുതി അല്ലേ. അവസാനത്തെ എന്താണ്? 5 ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ വെറുതെ വിട്ടേക്കുക, അത് എഴുതാതിരുന്നാൽ മതി. 5 മേളില് 6, 7, 8, 9 ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക? ഇതിന്റെ അകത്ത് ഒരെണ്ണത്തെ കൂട്ടി ഇത് 5 കഴിഞ്ഞു. ഇനി ഒരു ചോദ്യം ഉദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ ഇതിന്റെ അകത്ത് ആദ്യം നോക്കിയേ, അവസാനം 6 അവസാനം 5, 4 ഇനി 0.745 വന്നാൽ എന്ത് ചെയ്യും? അതായത് ഈ അവസാനം 5 വന്നാൽ എന്ത് ചെയ്യും? അതിന് ചെയ്യുന്നതാണ്, അതായത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ അത് ഇതിന്റെ ബാക്ക് നോക്കും, ഇതിന്റെ തൊട്ട് മുമ്പത്തെ സംഖ്യ നോക്കും, ഇതിന്റെ തൊട്ട് മുമ്പത്തെ സംഖ്യ നോക്കും. ഇതിന്റെ തൊട്ട് മുമ്പത്തെ സംഖ്യ നോക്കുന്ന സമയത്ത് 740.745 ഇതിനകത്ത് ഏറ്റവും അവസാനത്തെ സംഖ്യ നോക്കുമ്പോൾ ഈ സംഖ്യ ഈവൻ ആണെങ്കിൽ, അതായത് രണ്ടക്ക സംഖ്യ ഈവൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 5 നെഗ്ലക്ട് ചെയ്യും, 2.74 എന്ന് മാത്രം അങ്ങ് എഴുതും. ഇനി ഇതൊരു ഒറ്റക്ക സംഖ്യ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒറ്റക്ക സംഖ്യ ആണെങ്കിൽ നമ്മൾ അതിനെ 1 ഒറ്റക്ക സംഖ്യയാണ്, നമ്മൾ ഇതിനെ 1 ഇനി നോക്കി, ഇത് ഞാൻ ഒരു ഒറ്റക്ക സംഖ്യ. ഇനിയിപ്പോ ഇത് ഇങ്ങനെ 4 ഇനി ഇത് വേറൊരു സംഖ്യ ഞാൻ എടുക്കാൻ, 7 തന്നെ ആയിക്കോട്ടെ, 5 ഇങ്ങനെയാണ് വന്നത്. നോക്കിയേ, ഇവിടെ 5 വരെയും ചെയ്തു, ഇവിടെയാണ് ഒരു ഒറ്റയക്ക സംഖ്യയാണ് വന്നേക്കുന്നത്. ഒറ്റയക്ക സംഖ്യ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? ഇതിനെ 1 എടുക്കണം, ഇതിനെ നെഗ്ലക്റ്റും ചെയ്യണം. അതായത് 2.78 എന്ന് വരും. മനസ്സിലായോ? ഒന്നുകൂടെ, അതായത് 10 പറയുക, ഒന്നുകൂടെ കേട്ടാ മതി. ഈ ഒരു സാധനം ക്ലിയർ ആണ്. പിന്നെ ഇത് കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നോട്ടിന്റെ അകത്ത് ഇതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്, കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്. അത് നോട്ടിലൂടെ നിങ്ങൾ വായിച്ചാൽ മതി, കുറച്ചുകൂടെ ക്ലിയർ ആവും. പിന്നെ കുറെ എക്സാമ്പിൾസ്, 3-4 എക്സാമ്പിൾസും, പിന്നെ മറ്റേ അതായത് സിഗ്നിഫിക്കൻസിന്റെ ഒരു 10-12 എക്സാമ്പിൾ നിങ്ങളുടെ നോട്ടിൽ, ഇത് കഴിഞ്ഞുള്ള ഇതിൽ തന്നെ നോട്ടിൽ ഉണ്ട്, അതൊന്ന് നോക്കിയാൽ മതി. അതിന് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള രീതി നോക്കിയാൽ മതി, ഈ ഒരു ടോപ്പിക് വളരെ ക്ലിയർ ആവും. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇതും നമ്മുടെ നേരത്തെ പറഞ്ഞ സിഗ്നിഫിക്കൻസ് ഫിഗേഴ്സ് പോലെ തന്നെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ മാത്രമല്ല, ഇനി അങ്ങോട്ട് സെക്കൻഡ് ഇയറിലും അതിനും അത് മേളിലോട്ടുള്ള ഡിഗ്രി പി ജി ഒക്കെ നിങ്ങൾ വളരെ ഫ്രീക്വന്റ് ആയിട്ട് കാണാൻ പോകുന്നതാണ് ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഇല്ലെങ്കിൽ ഡയമെൻഷണൽ ഫോർമുല. ഡയമെൻഷണൽ ഫോർമുല എന്നുള്ള ടോപ്പിക്കുകളൊക്കെ ഇനി ഇഷ്ടം പോലെ നിങ്ങൾ കാണും. അപ്പോ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ അതിന്റെ എന്താ പറയുന്നത് ബേസ് ക്വാണ്ടിറ്റിയുടെ പവറുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതിയാണ്. എന്താണ് ഡയമെൻഷൻ? അതിപ്പോ പറയുമ്പോൾ ക്ലിയർ അല്ല, പക്ഷെ ഞാൻ എഴുതി കാണിച്ചു തരാം. അതായത് എന്താ ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ അതിന്റെ ബേസ് ക്വാണ്ടിറ്റിയുടെ പവേഴ്സായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഡയമെൻഷണൽ ഫോർമുല, അല്ലെങ്കിൽ ഡയമെൻഷൻസ് ഓഫ് ഇതെന്ന് പറയുന്നത്, ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ, നമ്മൾ ഏരിയ എടുക്കാന്ന് വിചാരിക്കുക. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഇൻ ടു ബ്രെഡ്ത്. ഇതാണ് ഇതിന്റെ ബേസ് ക്വാണ്ടിറ്റീസ് അല്ലേ. ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു ലെങ്ത് തന്നെയാണ്. ബ്രെഡ്ത് എന്ന് പറഞ്ഞാലോ, ബ്രെഡ്ത്തും ഒരളവ് തന്നെയാണ്, ഒരു നീട്ടം തന്നെ, ലെങ്ത് തന്നെയാണ്. അപ്പോ ഇതിന് നമ്മൾ എന്തിനെ റെപ്രസെന്റ് ചെയ്തു? മീറ്ററില്. എസ് ഐ യൂണിറ്റ് മീറ്റർ അല്ലേ, ഇതിൻ്റെ അത് മീറ്ററില്. അപ്പോ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റർ സ്ക്വയർ ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റർ
സ്ക്വയർ ആണ്, ഏരിയ മീറ്റർ സ്ക്വയർ ആണ്. ഇനി ഈ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ലെങ്ത്, ഇത് അടുത്തൊരു ലെങ്ത് അല്ലേ? അപ്പൊ ഇതിനെന്ത് ചെയ്യാം? ലെങ്തിന്റെ സ്ക്വയർ, ഇതാണ് ഇതിന്റെ ഡൈമെൻഷൻ. ഒന്നുകൂടെ പറഞ്ഞുതരാം, അതായത് നമുക്ക് മൊത്തത്തിൽ മൂന്ന് ഡയമെൻഷൻ ആണ് ഉള്ളത്. സിമ്പിൾ ആയിട്ട് കേട്ട് കഴിഞ്ഞാൽ തുടങ്ങിട്ട് വരും. ഒരു മൂന്ന് ഡയമെൻഷൻ ഉണ്ട്, എല്, എം, ടി. ക്യാപിറ്റലാണ്, ഇതെല്ലാം ക്യാപിറ്റലാണ്. ഇതെന്തിനാണ്? ലെങ്ത്, ലെങ്ത്തിന്റെ ഡയമെൻഷൻ. മാസിന്റെ ഡയമെൻഷൻ. ഇതെന്താണ്? ടൈമിന്റെ ഡയമെൻഷൻ. ഇങ്ങനെ മൂന്ന് ഡയമെൻഷൻ ആണ് നമുക്ക് ഉള്ളത്. ഇവിടെ നോക്കിയേ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഇത് രണ്ടും എന്താണ്? ലെങ്ത് തന്നെയാണ്. ഇത് രണ്ടും എന്താണ്? മീറ്റർ, മീറ്റർ, മീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ യൂണിറ്റ്. ഓക്കെ, ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എല്ല്. അടുത്ത ലെങ്ത്, അടുത്ത എല്ല്. അപ്പൊ ഇതെന്താ? ഇതിന്റെ ഡയമെൻഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ സ്ക്വയർ. ഇതിന്റെ ഡയമെൻഷൻ ഇക്വേഷൻ എന്താണ്? എൽ സ്ക്വയർ. ഇനി അടുത്തൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം. ഇതിപ്പോ ഇത് എക്സാമ്പിളുകളിലൂടെ പഠിക്കാൻ പറ്റുള്ളൂ, നമുക്ക് ഇതിന് വേറെ ഷോർട്ട് കട്ട് ഒന്നുമില്ല, എക്സാമ്പിളുകളിലൂടെ തന്നെ പഠിക്കണം. അടുത്ത ഞാൻ എടുക്കാം, ഇന്ന് നേരത്തെ പറഞ്ഞ ഫോഴ്സ് തന്നെ ഞാൻ എടുത്തു തന്നിരിക്കില്ല. ഫോഴ്സ്, ഫോഴ്സ് ഇൻറ്റു എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ? മാസ് എന്ന് പറഞ്ഞാൽ എന്തിന്റെയാണ്? കിലോഗ്രാം. ആക്സിലറേഷൻ എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. പഠിച്ചില്ലേ? ഇതൊക്കെ പഠിച്ചതാണ്, ഇതൊക്കെ പഠിപ്പിച്ചാണ്. അല്ലെങ്കിൽ അതൊന്നും കൂടെ പോയി കാണണം ആ ക്ലാസ്സുകൾ. കിലോഗ്രാം, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ ഇതിന്റെ മൊത്തത്തിലുള്ള യൂണിറ്റ് എങ്ങനെയാണ്? കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റൈസ് ടു മൈനസ് ടു. എഴുതിക്കൂടെ? എഴുതാം. ഇതൊക്കെ കൃത്യമായിട്ട് അതിന് പഠിപ്പിച്ചാണ്. ഇനി ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല, ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എങ്ങനെ എഴുതും? കിലോഗ്രാം, കിലോഗ്രാം എന്താണ്? മാസ്, എം. പിന്നെ മീറ്റർ, മീറ്റർ എന്താണ്? ലെങ്ത്, എൽ. ഇനി എസ് എന്താണ്? ടൈം, ടി. എത്ര ഉണ്ട് ഇതിന്? മൈനസ് ടു. അത് അതേപോലെ എടുത്തെഴുതി, എം എൽ ടി റൈസ് ടു മൈനസ് ടു. എം എൽ ടി റൈസ് ടു മൈനസ് ടു. ഇതെന്തിന്റെയാണ്? ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഇക്വേഷൻ ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഇക്വേഷൻ ആണ്. ഇതേപോലെ നോട്ടിന് ഞാൻ കുറെ ഡയമെൻഷണൽ ഇക്വേഷനുകൾ കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ കുറച്ച് കുറെയൊക്കെ ചെയ്തതാണ്, എല്ലാം ചെയ്ത് ഉത്തരം കിട്ടിയതിന്റെ തന്നെയാണ് നിങ്ങൾ കൊടുത്തേക്കുന്നത്. അപ്പോ അത് ഏതാണ്ട് ഒരു 10-26 എണ്ണത്തിന്റെ ഞാൻ കൊടുത്തിട്ടുണ്ട്, 26-29 എണ്ണത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ നോട്ടിലൂടെ ഇത് പൊക്കോണ്ടിരിക്കുക. അപ്പൊ കുറെ ടേംസ് അതിന്റെ അകത്ത് കിട്ടും. ആക്സിലറേഷൻ, വെലോസിറ്റി, ഡെൻസിറ്റി, വോളിയം, ഏരിയ എന്നൊക്കെ പറഞ്ഞ കുറെ സാധനങ്ങൾ അതിന്റെ അകത്ത് വരും. അങ്ങനെ 29 പ്രത്യേക ക്വാണ്ടിറ്റീസിന്റെ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോ ഒന്ന് അതിന്റെ ഉള്ള ഉപയോഗം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഫോർമുലാസ് കിട്ടും, എന്തൊക്കെയാണ്, ഇതെന്താണ്, എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കിട്ടും. അതിന്റെ എസ് ഐ യൂണിറ്റുകൾ കിട്ടും. ആ എസ് ഐ യൂണിറ്റ് വെച്ച് നമ്മൾ എങ്ങനെയാണ് ഡയമെൻഷണൽ ഫോർമുല എഴുതുന്നത് എന്നുള്ളതും കിട്ടും. ഡയമെൻഷണൽ ഫോർമുല ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ആ ഡയമെൻഷണൽ ഫോർമുല ഞാൻ ഡയറക്റ്റ് ആയിട്ടാണ് ഇതേപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്നും എഴുതിയിട്ടില്ല, ഡയറക്റ്റ് എഴുതിയിട്ടുണ്ട്. അതങ്ങനെ എഴുതാൻ, ഇത് ചെയ്യാനല്ല, നോട്ട് നീട്ടാനുള്ള ഇതുകൊണ്ടല്ല ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. അതായത് ആ ഒരു എസ് ഐ യൂണിറ്റ് കിട്ടിയാൽ അതിന് ഡയമെൻഷണൽ ഫോർമുല എഴുതാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്കൊരു വാല്യൂ തന്നിട്ട് ഇപ്പൊ ടോർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതുക എന്ന് പറയും. ടോർക്ക് എന്താണ്? ടോർക്ക് എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സിന്റെ നമുക്കറിയാം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അത് ഡിസ്റ്റൻസ് ആണ് എല്ലാം. അപ്പൊ അങ്ങനെ അത് വെച്ചിട്ട് ഡയമെൻഷണൽ ഫോർമുല നിങ്ങൾ എഴുതണം, എഴുതാൻ പഠിക്കണം. ഞാൻ അതിന്റെ അകത്ത് അവസാനത്തെ ഡയമെൻഷണൽ ഫോർമുലയുടെ ഫൈനൽ ഇതിന്റെ അകത്ത് വന്നത് എം എൽ ഇ റേസ് ടു മൈനസ് ടു എന്ന് വന്നില്ലേ, അതേപോലെ തന്നെ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അത് എങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങൾ ഇതിന്റെ അകത്ത് ഈ തന്നേക്കുന്ന 29 ക്വാണ്ടിറ്റീസിൽ നിങ്ങൾ അത് ചെയ്തു നോക്കണം. ഇരുന്ന് സമയമെടുത്ത് എഴുതി നോക്കണം. എന്നിട്ട് ഞാൻ ആ എഴുതിയേക്കുന്ന ഫൈനൽ ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യണം. അത് കിട്ടുന്നില്ലെങ്കിൽ കൃത്യമായിട്ട് അതിന് ക്വസ്റ്റ്യൻ റൈസ് ചെയ്യണം. അടുത്ത ക്ലാസ്സുകളിൽ അത് ചോദിക്കണം, സാർ അതെന്തുകൊണ്ട് കിട്ടുന്നില്ല, അല്ല എനിക്ക് കിട്ടുന്നില്ല, അത് എങ്ങനെ അങ്ങനെ വന്നു എന്നുള്ളത് ചോദിക്കണം. വളരെ ക്ലിയർ ആയിട്ടത് പഠിച്ചിരിക്കണം. അടുത്തെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഇതെന്തിന്റെയാണ്? അതായത് നമ്മുടെ ഡയമെൻഷണൽ ഇക്വേഷൻ എഴുതാൻ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു ഇക്വേഷൻ എടുക്കാന്ന് വിചാരിക്കുക. എങ്ങനെ? നമ്മൾ ഏതെങ്കിലും, നമ്മൾ ഇതുവരെ പഠിച്ച ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഇക്വേഷന്റെ ഇടത് സൈഡിലുള്ളത്, ആ ഇക്വേഷന്റെ ഇടത് സൈഡിലുള്ളത്, ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ എഴുതുകയാണ്, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ച ഇക്വേഷൻ ആണ്. എന്തിന്റെയൊക്കെ, എന്തിന്റെയൊക്കെ പൊസിഷൻ ടൈം റിലേഷൻ ആണിത്. ഇതിന്റെ ഡെറിവേഷൻ ഒക്കെ നിങ്ങൾ ഭയങ്കര രീതിയിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പോ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടെന്ന് വിചാരിക്കട്ടെ. ഈ ഇക്വേഷന്റെ എൽ എച്ച് എസും ആർ എച്ച് എസും ആണ് ഇത്. ഇത് എൽ എച്ച് എസ്, ഇത് ആർ എച്ച് എസ്, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും.
ഈ LHSന്റെ ഡയമെൻഷനും RHSന്റെ ഡയമെൻഷനും സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ ഇക്വേഷൻ ശരിയാവുള്ളൂ. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഇതിന്റെ അകത്ത് S എന്ന് പറഞ്ഞ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊസിഷനെ സൂചിപ്പിക്കുന്ന ഒന്നാണ് അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ലെങ്ത് തന്നെയാണ് അല്ലെ? അപ്പോ ഈ ലെങ്ത് ആയിട്ടുള്ള ഒരു സാധനം, അതായത് മീറ്ററില് അല്ലെങ്കിൽ കിലോമീറ്റർ അല്ലെങ്കിൽ ലൈറ്റർ, അങ്ങനെ എന്തെങ്കിലും ലെങ്തിന്റെ യൂണിറ്റ് തന്നെ നമുക്ക് ഈ സൈഡിൽ കിട്ടണം. ഇതിന്റെ അകത്ത് കാണുമ്പോൾ വെലോസിറ്റിയും ടൈമും ഒക്കെ ആണെങ്കിലും ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് ലെങ്തിൽ തന്നെയാണ്. അങ്ങനെ ലെങ്തിൽ അല്ല കിട്ടുന്നതെങ്കിൽ, അതായത് ഇവിടെ ഞാൻ അത് എഴുതുന്നു കിലോമീറ്ററിൽ എഴുതുന്നു, എനിക്ക് ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ചെയ്തു വരുമ്പോൾ എനിക്ക് കിലോഗ്രാമിലാണ് കിട്ടുന്നത്. അതായത് ഒരെണ്ണം എന്താ, ഒരെണ്ണം ലെങ്തും ഒരെണ്ണം മാസും. സാധനം കംപ്ലീറ്റ് തെറ്റാ, ഇക്വേഷനെ തെറ്റിപ്പോയി. അപ്പോ ഒരു ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ഏത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും? ഡയമെൻഷണൽ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെ ആ ഡയമെൻഷണൽ ഇക്വേഷൻ ശരിയാണെങ്കിൽ മാത്രമേ ആ ഇക്വേഷൻ ശരിയാവുള്ളൂ. അതായത് ആ ഡയമെൻഷണൽ ഫോർമുല കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ആ എഴുതിയേക്കുന്ന ഈ കംപ്ലീറ്റ് ആയ ഇക്വേഷൻ ശരിയാവുള്ളൂ. അതിനെ പറയുന്ന പേരാണെന്ത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഇതിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷൻ നിങ്ങൾ അങ്ങനെ പഠിക്കണം. അതിനകത്ത് ഒരു വാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ളതല്ല. ആ ഡെഫിനിഷൻ ഞാൻ നോട്ടിൽ തന്നിട്ടുണ്ട്, അത് പഠിക്കുക. പഠിക്കുക, പലതവണ പഠിക്കുക, എഴുതി നോക്കുക, പഠിക്കുക, എഴുതി നോക്കുക. ഓക്കെ, അടുത്ത നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ടോപ്പിക്കിലേക്ക് അടുക്കുകയാണ്. അപ്പൊ അടുത്തെന്ന് പറഞ്ഞാൽ യൂസസ്, എന്തിന്റെ? ഡയമെൻഷണൽ ഫോർമുല അല്ലെങ്കിൽ ഡയമെൻഷണൽ ക്വാണ്ടിറ്റീസിന്റെ യൂസസ് എന്തൊക്കെയാണ്? ആദ്യത്തെ യൂസ്, ഞാനിപ്പോ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഞാനിപ്പോ തെളിയിച്ചില്ല. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ആ സെയിം എക്സാമ്പിൾ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതെന്താണ്? ലെങ്ത് ആണ് അല്ലെ? എല്ല് അവിടെ ഇരുന്നോട്ടെ, സൈഡിലിരിക്കട്ടെ. ഇനി ഇതിന്റെ എടുക്കുക. ഇതെന്താണ്? വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം. എന്തിലാണ്? സെക്കൻഡിൽ അല്ലേ? പ്ലസ് ഹാഫ്. ഹാഫിന് എന്താണ്? യൂണിറ്റ് ഇല്ല, അത് കോൺസ്റ്റന്റ് അല്ലേ? വേണ്ട. ഇനി ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ. ആക്സിലറേഷന്റെ എസ് ഐ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ? ഇനി ഇവിടെയോ ടി സ്ക്വയർ എന്താണ്? സെക്കൻഡ് സ്ക്വയർ അല്ലേ? സെക്കൻഡ് സ്ക്വയർ. ഈ സെക്കൻഡ് സ്ക്വയർ ഈ സെക്കൻഡ് സ്ക്വയർ വെട്ടി, ഈ സെക്കൻഡ് ഈ സെക്കൻഡും വെട്ടി. പിന്നെ ഇവിടെ എന്താണ്? ഒരു മീറ്റർ പ്ലസ് അടുത്ത മീറ്റർ. ഈ മീറ്ററിന്റെ ഡയമെൻഷൻ എന്താണ്? ലെങ്ത്. ഈ മീറ്ററിന്റെ ഡയമെൻഷൻ എന്താണ്? ലെങ്ത്. രണ്ട് ലെങ്ത്തുകൾ കൂട്ടിയാൽ എന്ത് കിട്ടും? അടുത്തൊരു ലെങ്ത് തന്നെ കിട്ടും. അപ്പൊ നോക്കിയേ, ഇടത് സൈഡ് ലെങ്ത് ആയിരുന്നു, വലത് സൈഡ് ലെങ്ത്. അപ്പൊ എന്താണ്? ഈ ഇക്വേഷൻ ശരിയാണ് അല്ലേ? ഈ ഇക്വേഷൻ ശരിയാണെന്നുള്ളത് ഇതിപ്പോ എനിക്കറിയാമല്ലോ. ഈ ഇക്വേഷൻ ശരിയാണ്. ഇനി നമ്മൾ പുതിയ, അതായത് ഈ ഇക്വേഷൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ച ഒരാൾക്ക് ഇത് ശരിയാണോ അല്ലയോ എന്നുള്ള പോലെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഇനിയിപ്പോ പുതിയൊരു ഇക്വേഷൻ എന്തെങ്കിലും നമ്മൾ ഡെറൈവ് ചെയ്ത് എടുക്കുന്നു, നമുക്ക് ഇതുവരെ പരിചിതമല്ലാത്തൊരു ഇക്വേഷൻ നമ്മൾ ഡെറൈവ് എടുത്തു, ആ ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഡയമെൻഷണൽ ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഇനി രണ്ടാമത്തെ ഒരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ, ഒരു ഇക്വേഷൻ നമുക്ക് അറിയില്ല, നമുക്ക് ഇക്വേഷൻ അറിയില്ല, ഇനി ഇക്വേഷൻ പുതിയതായിട്ട് ഡിറൈവ് ചെയ്യാൻ പറ്റുമോ? അതും ഇതിൽ പറ്റും. ഒരു പരിധി വരെ നമുക്ക് പറ്റും. രണ്ടാമത്തെ ഇത് വെച്ചിട്ട് നമുക്ക് പറ്റും. ആ പറ്റുന്നത് ഞാൻ എങ്ങനെയാണ്, അതായത് ഞാൻ നോട്ടിൽ തന്നിട്ടുണ്ട്, അതായത് അത് നമ്മുടെ ഒന്നുമില്ല, നമ്മുടെ പെൻഡുലത്തിന്റെ മറ്റേ ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇതാണ്. ആ ടൈം പീരീഡ് നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുമുണ്ട്. നമ്മൾ എക്സ്പെരിമെന്റ് ഒക്കെ പലവണ്ണം ചെയ്തിട്ടാണ്. സിമ്പിൾ പെൻഡുലം ഇല്ലേ, ഒരു ബോബ്, മാസില് ബോബ് സ്ട്രിങ്ങില് തൂക്കിയിട്ട് ഓസിലേറ്റ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. അപ്പോ അതിന്റെ ഇത് വെച്ചിട്ട്, അതായത് ടൈം പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിന്റെ ഓർമ്മ ഞാൻ നോട്ടിൽ തന്നിട്ടുണ്ട്. അത് ഞാൻ ബോർഡിൽ ചെയ്യുന്നില്ല, കാരണം അത് നിങ്ങൾ ചെയ്തു നോക്കണം. ഒന്നെങ്കിൽ നിങ്ങൾ അത് സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നോട്ട് വായിച്ചിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ നോക്കുക. അത് നിങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കുമ്പോൾ ഉള്ള ഒരു ഉപയോഗം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞിരുന്നതിനേക്കാൾ നിങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എന്താ പറ്റുന്നത്? നിങ്ങൾ ഡയമെൻഷൻ ഇക്വേഷൻ നിങ്ങൾ പലതവണ പഠിക്കേണ്ടി വരും. നിങ്ങൾ ആ പഠിക്കാതെ നിങ്ങൾക്ക് ആ സാധനം നോട്ടിൽ നോക്കിയാൽ നിങ്ങൾ മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ അത് പഠിച്ചോന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ എനിക്ക് പറ്റുന്നതാണ് നിങ്ങൾ ആ സാധനം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എങ്കിൽ അത് നിങ്ങൾ ഡയമെൻഷൻ നിങ്ങൾ തറവായി കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ചെയ്തു നോക്കണം. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഫൈനൽ ടോപ്പിക് എന്ന് പറയുന്നത് ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷണൽ ഇക്വേഷൻ, അതായത് എന്തൊക്കെയാണ് ഡയമെൻഷൻ ഇക്വേഷന്റെ പോരായ്മകൾ. അതൊരു കംപ്ലീറ്റ് അനാലിസിസ് ആണോ? അല്ല. അതിനും കുറച്ച് അതിൻ്റെതായ കുറച്ച് പോരായ്മകളുണ്ട്. എന്താണ്? ഞാൻ ഇടയ്ക്ക് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് എഴുതിയില്ലേ, ഹാഫ് എ ടി സ്ക്വയർ എഴുതി. ഇതിനാ നോക്കിയേ, ഈ ഹാഫിന് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു ഡയമെൻഷണൽ ഇക്വേഷൻ ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക, ഈ ഹാഫിനെ ഞാൻ ഇവിടെ നിന്ന് നെഗ്ലക്ട് ചെയ്യുക ചെയ്യുന്നത്.
പക്ഷേ ഞാൻ അതിനെ തിരിച്ചു ചെയ്തു വരുമ്പോ ഞാൻ ലെങ്തിന് ചെയ്തു വരുമ്പോൾ എനിക്ക് ഒരിക്കലും ഈ ഹാഫിന് ഇവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് അറിയാം ഇക്വേഷൻ ആയതുകൊണ്ട് അറിയാം, അല്ലെങ്കിൽ ഈ ഹാഫിന് ഒരിക്കലും എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അപ്പൊ നോക്കിയേ, ഇങ്ങനെ ഒരു അതായത് ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് അധികമായിട്ട് ഇക്വേഷനിൽ വന്നാൽ നമ്മുടെ ഡയമെൻഷൻ അലയൻസ് എന്ത് ചെയ്യും? തെറ്റാൻ തുടങ്ങും. അതാണ് ആദ്യത്തെ ഡ്രോബാക്ക്, അതായത് ഇതിന്റെ ആദ്യത്തെ ലിമിറ്റേഷൻ അതാണ്. ഇനി രണ്ടാമത്തത്, നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതായത് നമ്മൾ എടുക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഒന്നിലധികം ഡയമെൻഷനുകളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇടത് സൈഡ് ഇപ്പൊ എല് മാത്രമാണ്, ഇതിപ്പോ എസ് മാത്രമാണ്, ഇവിടെ മൂന്നോ നാലോ ടേംസ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ അതായത് ഡയമെൻഷൻ അലയൻസ് അത്രത്തോളം ആക്യുറേറ്റ് അല്ലാതെ ആയി വരും. ഓക്കെ, അതുകൊണ്ട് അതിന് കുറച്ച് ലിമിറ്റേഷൻസ് നമുക്ക് വരും. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞല്ലോ ഏതൊക്കെയാ, എം എല് ടി, മാസ്, ലെങ്ത്, ടൈം. ഓക്കെ, ഇനി പക്ഷെ നമ്മൾ നേരത്തെ പഠിച്ചത് എന്താ, തീറ്റ, ആംഗിള് അല്ലേ, തീറ്റ പഠിച്ചു, ഒമേഗ പഠിച്ചു അല്ലേ. ഇതേപോലത്തെ സാധനങ്ങളെ പറ്റിയൊന്നും ഇതിൻ്റെ അകത്ത് പരാമർശിക്കുന്നതേയില്ല. അങ്ങനെ ഒരു സംഭവമേ ഇതിൻ്റെ അകത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അപ്പൊ എന്താ, ഇതേപോലത്തെ നമ്മുടെ മാസ്, ലെങ്ത്, ടൈം ഇതല്ലാത്ത കൂടുതൽ ഇതല്ലാത്ത ആയിട്ടുള്ള ആംഗിൾ അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഇക്വേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയമെൻഷണൽ അനാലിസിസ് അവിടെ നടത്താൻ പറ്റില്ല. അപ്പോ ഞാൻ മൂന്നാല് ലിമിറ്റേഷൻസ് പറഞ്ഞു, ഞാൻ അത് നോട്ടിൽ തന്നിട്ടുണ്ട്. അപ്പോ ഇത്രയും കൊണ്ട് ഞാൻ അതായത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്നുള്ള ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മള് ഞാൻ പറഞ്ഞിരുന്നു കുറെ കുറച്ച് ടോപ്പിക്കുകളുണ്ട്, കുറച്ച് ലെങ്തി ആണ്, നോട്ടും ഞാൻ ഇത്തിരി എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഞാൻ നോട്ട് തന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ടെക്സ്റ്റ് കിട്ടാത്തവർക്ക് പോലും വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകത്തക്ക രീതിയിലാണ് നോട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ നോട്ടിലൂടെ പലതവണ പോവുക. എക്സാം ഇത്രയൊന്നും പഠിക്കേണ്ടി വരില്ല, എക്സാമിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടെന്നുള്ളത് നമ്മൾ എക്സാം ടൈമിലാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്ന്, എറർ. എററിന്റെ ടോപ്പിക്കുകൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിന് മുമ്പ് എസ് ഐ യൂണിറ്റുകൾ ഉണ്ടായിരുന്നു, അത് ഇമ്പോർട്ടന്റ് ആണ്. എറർ ഇമ്പോർട്ടന്റ് ആണ്. എറർ കഴിഞ്ഞിട്ട് എന്താണ്? സിഗ്നിഫിക്കൻസ് ഫിഗേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ പിന്നെ വരുന്ന ഏതാണ്? ഡയമെൻഷണൽ ഇക്വേഷൻസ്. ഈ നാലെണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇതിനെങ്ങനെ പോയാലും ചോദ്യങ്ങൾ കിട്ടിയിരിക്കും. വളരെ വളരെ തറവായിട്ട് പഠിക്കുക. പിന്നെ ഇതിന്റെ അകത്ത് ഡെറിവേഷനുള്ള അങ്ങനത്തെ ഒന്നും ഭയങ്കരമായിട്ടൊന്നും ഇല്ല, ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കുകളാണ്. പിന്നെ അതേപോലെ തന്നെ ഈ സിഗ്നിഫിക്കൻസ് ഫിഗേഴ്സ്, ഡയമെൻഷണൽ ഇക്വേഷൻ, എറർ, എസ് ഐ യൂണിറ്റ്, ഇതൊന്നും ഈ ചാപ്റ്ററിൽ മാത്രം നിൽക്കുന്നതല്ല, ഒതുങ്ങിക്കൂടുന്നതല്ല. ഈ ചാപ്റ്റർ കഴിഞ്ഞു, ഈ സാധനങ്ങൾ കഴിഞ്ഞു, അങ്ങനെയല്ല. ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ സെക്കൻഡ് ഇയറിലായാലും അത് കഴിഞ്ഞിട്ടുള്ള പഠനത്തിലൊക്കെ ഈ നാല് ചാപ്റ്റർ, ഈ നാല് യൂണിറ്റുകൾ ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് വളരെ നന്നായിട്ട് പഠിക്കുക.